തമിഴ്നാട്ടിലേക്ക് കടന്ന ലക്ഷർ ഭീകര ബന്ധമുള്ള കൊടുങ്കല്ലൂർ സ്വദേശിയെ കയ്യോടെ പൊക്കിയിരിക്കുകയാണ് കേരള പോലീസ്. അബ്ദുൾ ഖാദർ റഹീമിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടന്ന 6 ലക്ഷറി ത്വയ്ബ തീവ്രവാദികളുടെ കാരിയറായി പ്രവർത്തിക്കുന്നു എന്ന് രഹസ്യാന്വേഷണ ഏജൻസി സംശയിക്കുന്ന മലയാളി കൂടിയായ കൊടുങ്കല്ലൂർ സ്വദേശിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. എറണാകുളത്തെ കോടതിയിൽ ഹാജരാവാൻ എത്തിയപ്പോഴാണ് അബ്ദുൾ റഹീമിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. തീവ്രവാദ ഭീഷണിയെ തുടർന്ന് ഇയാളെ പോലീസ് തെരയുകയായിരുന്നു. ബഹ്റൈനിൽ നിന്നും 2 ദിവസം മുമ്പാണ് അബ്ദുൾ ഖാദർ റഹീം കൊച്ചിയിൽ എത്തിയത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ പോലീസ് നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അബ്ദുൾ ഖാദറിൻ്റെ ചിത്രം തമിഴ്നാട് പോലീസിന് ലഭിച്ചിരുന്നു. കുറേ കാലം ബഹ്റൈനിൽ ബിസിനസ് ചെയ്തിരുന്ന ഇയാൾ കച്ചവടം പൊളിഞ്ഞപ്പോൾ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയായിരുന്നു. ഇൻ്റലിജൻസ് ഏജൻസികളുടെ കണ്ടെത്തൽ വളരെ വ്യക്തമാണ്. സാമ്പത്തിക ബാധ്യതകളിൽപ്പെട്ട റഹീം 1 മാസം മുമ്പ് എറണാകുളത്തുണ്ടായതായി പറയപ്പെടുന്നുണ്ട്. വർക്ക്ഷോപ്പ് നടത്തി പൊളിഞ്ഞ റഹീം വീണ്ടും ബഹ്റൈനിലേക്ക് പോകുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ ദുബായിലേക്ക് പോകുന്നു എന്നാണ് വീട്ടുകാരോട് പച്ച കള്ളം പറഞ്ഞത്. ആരുമായും അധികം അടുക്കാത്ത പ്രകൃതക്കാരനായിരുന്നെന്ന് പ്രദേശവാസികളായ ഏതാനും ചിലർ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. 3 ദിവസം മുമ്പ് ഇയാൾ പിതാവുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അടുത്ത ദിവസം നാട്ടിലേക്ക് വരുന്നതായി പറഞ്ഞിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. എന്നാൽ കുടുംബാംഗങ്ങളുമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നു എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ നിന്നും എത്തിച്ചേർന്ന ഭീകരവാദികളുടെ കൂട്ടത്തിൽ പെടുന്നത് എന്ന് പറയപ്പെട്ടിരുന്ന മുഖ്യ കണ്ണിയാണിപ്പോൾ കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്ന ഇദ്ദേഹം. ഭീകരരുടെ നീക്കം കണ്ടെത്താൻ ഇയാളെ ഉപകാരപ്രദമാകും എന്നാണ് പോലീസ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അതേസമയം കടൽ മാർഗം വഴി 6 ലക്ഷറെ തൈബ ഭീകരർ നുഴഞ്ഞുകയറിയെന്ന വാർത്ത സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടതിന് പിന്നാലെ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യ മുഴുവനും വ്യാപകമാക്കിയിരിക്കുന്നത്. 1000 കണക്കിന് ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിൽ മാത്രം ഭീകരരെ പിടികൂടാനായി പരിശോധന നടത്തി വരികയാണിപ്പോൾ. കോയമ്പത്തൂരിലാണ് ഭീകരർ തമ്പടിച്ചിരിക്കുന്നതെന്ന് മുന്നറിയിപ്പുണ്ടെങ്കിലും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തുടർന്ന് തീരപ്രദേശങ്ങളിലെയും ഒക്കെ പോലീസ് ഇപ്പോൾ അതീവ ജാഗ്രതയാണ് പുലർത്തേണ്ടതെന്ന് പറയുന്നു. ലക്ഷറി തൈബ കേരളത്തിലേക്ക് ആഗമിച്ചതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഏതാനും മണിക്കൂറുകളായി കേരളത്തിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലെ പ്രധാന സന്ദേശം. ജനങ്ങൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്ന വാർത്തകളാണെങ്കിലും ഈ സത്യാവസ്ഥയെ നമുക്ക് തൃണവൽഗണിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഇത്തരത്തിൽ ഭീകരരുടെ ഒരു പലായനം നടക്കുന്നു എന്ന സാഹചര്യത്തിൽ അതീവ ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കണം എന്ന് തന്നെയാണ് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഉത്തരവുകൾ. സർക്കുലറുകളുടെ രൂപത്തിൽ പോലീസ് ഇപ്പോൾ പ്രത്യേകിച്ചും തീവ്രവാദികളുടെ ലുക്കൗട്ട് നോട്ടീസുകൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇതിൽ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്ന നിജസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസുകാർ. എന്നിരുന്നാലും വളരെ ദിവസത്തിനകത്തെ പാടുപെടലിന് ശേഷമാണ് ഇപ്പോൾ ഭീകരരെ പിടികൂടാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നതും. അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി എന്നോണം ഇപ്പോൾ പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളായ ഈ വ്യക്തിയെ പിടികൂടിയിരിക്കുന്നതെന്നും കേരള പോലീസ് പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.